ബംഗാളിൽ അമിത്ഷായുടെ റാലിക്ക് തുടക്കമായി മേദിനിപൂരിൽ നടന്ന പരിപാടിയിൽ തൃണമൂലിൽ നിന്ന് രാജിവെച്ച സുവേന്ദു അധികാരി ഉൾപ്പെടെ 11 സിറ്റിംഗ് എംഎൽഎമാരും ഒരു എംപിയും മുൻ എംപിയും നിരവധി പ്രവർത്തകരും റാലിയിൽ പങ്കെടുത്ത് ബിജെപി അംഗത്വം സ്വീകരിച്ചു. സിപിഐയിൽ നിന്നും സിപിഐഎമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഓരോ എംഎൽഎമാരും ഇന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. ബിജെപിയിൽ ചേർന്ന സുനിൽ മണ്ഡൽ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംപിയാണ്. ബംഗാളിൽ മമതാ ബാനർജി ഒറ്റപ്പെടാൻ പോകുന്നുവെന്ന് അമിത്ഷാ പരിപാടിയിൽ പറഞ്ഞു. ബംഗാൾ ദുർഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്നും 5 വർഷം തന്നാൽ ബംഗാളിനെ സോനാ ബംഗാളാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. गुंडों को शरण मिली. आपने वादा किया था भ्रष्टाचार हटाने का. मोदी जी ने अम्फान तूफान के लिए जो पैसे भेजे सारे के सारे तृणमूल के गुंडों के पॉकेट में चले गए मित्रों, पॉकेट में. मोदी जी ने कोरोना के कालखंड में गरीबों के लिए 8 महीने तक अनाज बेचा, सारा का सारा अनाज तृणमूल के गुंडे चपत कर गए, बंगाल के गरीबों को नहीं मिला. ആ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. 11 എംഎൽഎമാർ ഇതിനോടകം തന്നെ ബിജെപി അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അമിത്ഷാ റാലിയിൽ ഉന്നയിക്കുന്നത്? സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം, ഒപ്പം തന്നെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ? അനുജ, ഇതുവരെ അമിത്ഷയും ബിജെപിയും സ്വീകരിച്ച ഒരു തന്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നേരെ മമതാ ബാനർജിയെ ആക്രമിക്കുകയാണ് അമിത്ഷയും ബിജെപിയും ഇപ്പോൾ ചെയ്യുന്നത്. മമതാ ബാനർജി, അമിത്ഷേ എന്ന് പറഞ്ഞത്, മമതാ ബാനർജിക്ക് മമത അവരുടെ പേരുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. ബംഗാളിനെ ദരിദ്രമാക്കി മാറ്റുകയാണ് മമതാ ബാനർജിയുടെ ഭരണത്തിൽ ചെയ്തത്. ഗുണ്ടകൾ മാത്രമാണ്, ഈ ഗുണ്ടകൾക്ക് മാത്രമാണ് മമതാ ബാനർജിയുടെ ഭരണത്തിൽ നേട്ടമുണ്ടായത്. ഏതൊക്കെ സഹായം പശ്ചിമബംഗാളിന് നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകിയോ അതെല്ലാം മമതാ ബാനർജി പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾക്ക് വീതിച്ചു നൽകുകയാണ് എന്നാണ് പറഞ്ഞത്. അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഭരണം തന്നെയാണ്. അതുകൊണ്ട് ഈ ഭരണം മാറണം എന്ന നിലപാടിലേക്ക് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിന് നൽകിയ ഒരു വിവക്ഷ ബംഗാളിനെ സോനാ ബംഗാൾ ആക്കും തങ്ങൾക്ക് 5 വർഷം നൽകിയാൽ എന്നാണ്. ഇതുവരെ കോൺഗ്രസിനും സിപിഎമ്മിനും തൃണമൂൽ കോൺഗ്രസിനും 10 വർഷം ഭരിക്കാനുള്ള അവസരം നൽകി എങ്കിൽ തങ്ങൾക്ക് 5 വർഷം നൽകിയാൽ അതിനുള്ള വ്യത്യാസം ബോധ്യപ്പെടുത്തി നൽകാം എന്ന വാഗ്ദാനമാണ് അമിത്ഷാ നൽകുന്നത്. അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പശ്ചിമബംഗാളിൽ എത്തിയത്. ഈ 2 ദിവസത്തെ സന്ദർശന പരിപാടികളിൽ മിഡ്നാപൂരായിരുന്നു ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആ പരിപാടികളിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ 2 രാഷ്ട്രീയ പാർട്ടികളും സംബന്ധിച്ച് ബിജെപിയും തൃണമൂൽ കോൺഗ്രസും ഏതാണ്ട് നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് അമിത്ഷയുടെ സന്ദർശന പരിപാടികൾ. അമിത്ഷാ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അമിത്ഷയുടെ വാദങ്ങളെ തൃണമൂൽ കോൺഗ്രസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ അമിത്ഷയുടെ പ്രവർത്തനം ഈ പശ്ചിമബംഗാളിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അടക്കമുള്ളവ ഉചിതമായില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിമർശനം. ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം അമിത്ഷാ ഉന്നയിക്കുന്നു. കൂടുതൽ എംഎൽഎമാർ ബിജെപി അംഗത്വം സ്വീകരിക്കുന്നു. മറുപടിയുമായി മമതാ ബാനർജിയും രംഗത്തെത്തി.